Hi friends, ellarkum ende color pencil enna YouTube channel otte veendu swagatham. Njan Sandhya. Innu nammal cheyan povunnathu oru woolen thread bunny aanu. Bunny ennu paranja ariyallo oru moyil kunju. Namukku njan adu kaanichu tharam. Idana nammal innu cheyan povunna bunny. Ini idinu aavashyamulla sadhanangal endennokka nokkam. Idu verum simple aanu, verum woolen thread noolu. Nammala kambali noolu maatram vechi cheyidittulla oru craft aanu. Appo kuttiyokke easy aayirikkum. നമുക്ക് ഇതിനെ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഓഫ് വൈറ്റ് കളർ രണ്ട് നൂല്, നമുക്ക് രണ്ട് റോള് നൂല് വേണം, അതെടുത്തിട്ടുണ്ട്. പിന്നെ ടെയിലിന് വേറെ കളർ, നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം, വൈറ്റ് കൊടുക്കാം, ബ്ലാക്ക് ചെയ്യാം, ഇഷ്ടമുള്ള കളർ. നമ്മൾ പല കളറിലുള്ള മോയൽ കണ്ടിട്ടുണ്ട്, ഒരു വേറൊരു ബ്രൗണിഷ് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന നൂലനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇനി നമുക്കതിന് ബാക്കി ആവശ്യമുള്ളത് ഒരു പീസ് പിങ്ക് തുണി. ഇത് ഞാൻ മോളുടെ ഒരു പഴയ ഫ്രോക്കിൽ നിന്ന് വെട്ടിയെടുത്തതാണ്. അതുപോലെ മൂന്ന് മുത്ത്, കണ്ണിനും മൂക്കിനും വേണ്ടിയിട്ട് ചെറിയ തീരെ ചെറുതല്ല, ഒരു മീഡിയം സൈസ് മുത്ത്, മൂക്കിന് കുറച്ച് വലുതും കണ്ണിന് ഒരേ വലുപ്പത്തിലുള്ള രണ്ട് മുത്തും, അങ്ങനെ മൂന്ന് മുത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അത് ടൈ ചെയ്യാം. നമ്മൾ ഈ മുത്തിനെ ഇപ്പം ബ്ലാക്ക് മുത്ത്, എനിക്ക് ബ്ലാക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ബ്ലാക്ക് എടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ കണ്ണിന് വേണ്ടി ബ്ലാക്കും ഇതുപോലെ ഒരു കുഞ്ഞു പീസ് തുണി എടുക്കണം. തുണിയോ സാറ്റൺ റിബണോ എന്ത് വേണോ യൂസ് ചെയ്യാം. പിന്നെ അത് ടൈ ചെയ്യാൻ ഒരു നൂല്, ഒരു ചീപ്പ്. നമ്മൾ ഇതിന് ബണ്ണിയുടെ പുറം ചീകിയാണ് സോഫ്റ്റ് ആക്കുന്നത്, അപ്പോൾ അതിനൊരു ചീപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ മെഷർ ചെയ്യാൻ സ്കെയില്. നമുക്ക് നൂല് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കാർഡ്ബോർഡ്, നമ്മൾ ആദ്യത്തെ ക്രാഫ്റ്റൊക്കെ ചെയ്തപ്പോൾ ബോർഡ് ബാക്കിൽ ബോർഡ് സപ്പോർട്ടിംഗ് ബോർഡായിട്ട് യൂസ് ചെയ്ത അതേ സാധനം. ഇത് നമ്മളൊരു മെഷർമെൻ്റ് പോലെ ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കുറച്ച് വലിയ പീസ് വേണം. പിന്നെ ഗം, ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്യാം. ഇവിടെ എളുപ്പത്തിന് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഫെവിക്കോൾ യൂസ് ചെയ്താൽ കുറച്ച് നേരം ഒന്ന് പിടിച്ച് വെച്ചാലേ അത് ഒട്ടുള്ളൂ. അതിന് അപ്പം നമ്മൾ വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനം ഫെവിക്കോൾ ആയിരിക്കും. ഫെവിക്കോൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമുക്കിനി നേരെ ക്രാഫ്റ്റിലോട്ട് കടക്കാം. രണ്ട് സാധനം പറയാൻ വിട്ടുപോയി. നമുക്ക് രണ്ട് പീസ് ചാർട്ട് പേപ്പർ വേണം, ഒരു വൈറ്റും പിങ്കും. നമ്മളിപ്പോൾ വെള്ള മോയലാണ് ചെയ്യുന്നതുകൊണ്ടാണ് വൈറ്റ് എടുത്തത്. നമ്മളെ കളർ അതനുസരിച്ച് ചാർട്ട് പേപ്പർ മാറ്റിയെടുക്കണം. ഇത് രണ്ട് ചെവിക്കുള്ള പീസാണ്. ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ്സ് ഞാൻ പറയാം. പിന്നെ വേണമെന്നുള്ള സാധനം ഒരു ഫിഷിംഗ് ലൈൻ എന്ന് പറയും. നമ്മൾ കങ്കൂസ് നൂല്, നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും കങ്കൂസ് നൂല്. ഇത് ഇത് ചെറിയ തിക്നെസ്സാണ്, ഇത് ഇത്ര തിക്നെസ്സേ ഉള്ളൂ, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആ തിക്നെസ്സിലുള്ളത് ഇത് നമുക്ക് റാബിറ്റ് ബണ്ണിയുടെ നോ ഇത് മീശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നൂലെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നു നോക്കാം. ആദ്യം മെഷർമെൻറ്റ്സ് പറയാം. ഈ റാബിറ്റിൻ്റെ ഈ ഒരു പോർഷൻ, വയറിൻ്റെ നമ്മുടെ ബോഡിയുടെ പാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 7 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നത്. ഈ ബോഡി ഇത് ഇതുപോലത്തെ ഒരു 7 സെൻറ്റിമീറ്റർ ഉള്ള സാധനം നമ്മൾ വെട്ടിയെടുത്തിട്ട് മിഡിലിൽ കൂടെ ഇങ്ങനെ ഒരു വെട്ട് കൊടുക്കണം. കാരണം നമ്മൾ 3.5 സെൻറ്റിമീറ്റർ, ഇതിനെ രണ്ടായിട്ടാണ് ചുറ്റുന്നത്. 3.5 സെൻറ്റിമീറ്റർ മിഡിലിൽ കൂടെ കെട്ടി ബോളാക്കി എടുക്കും. പിന്നെ തലയുടെ പാർട്ടിന് 5 സെൻറ്റിമീറ്റർ ഉള്ള ഇതുപോലൊരു പീസ് എടുക്കണം. അതും നടുക്കൂടെ ഇതുപോലെ വെട്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ചുറ്റുമ്പോൾ ഞാൻ കാണിച്ചു തരാം, അത് കെട്ടാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ മിഡിലിൽ കൂടെ കട്ട് ചെയ്യുന്നത്. അതും നമ്മൾ 2.5 നടുക്ക് വെച്ച് കെട്ടി ഒരു ബോളാക്കും. പിന്നെ ആവശ്യമുള്ളത് രണ്ട് കാല്, അതിന് 3 സെൻറ്റിമീറ്റർ രണ്ടെണ്ണം വേണം. അതും നടുക്കൂടെയാണ് കെട്ടുന്നത്. പിന്നെ വാല്, വാലിന് 3.5 സെൻറ്റിമീറ്റർ. ഇത്രയാണ് നമ്മുടെ നൂലിന് ചുറ്റാനുള്ള മെഷർമെൻറ്റ്സ്. പിന്നെ ചെവിയുടെ മെഷർമെൻറ്റ്, വൈറ്റ് പേപ്പറിന് ഹൈറ്റ്, വൈറ്റിന് ഹൈറ്റ് 7 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 5 സെൻറ്റിമീറ്റർ. ഇത് രണ്ട് ചെവിയുടെയാണ്. നമ്മൾ ഇതിന് മിഡിലിൽ കൂടെ കട്ട് ചെയ്തെടുക്കും. പിങ്കിൻ്റെ കളർ, പിങ്കിൻ്റെ വിഡ്ത്ത്, ഹൈറ്റ് 5 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 4 സെൻറ്റിമീറ്ററും. ഇത്രയാണ് നമ്മുടെ മെഷർമെൻറ്റ്സ്. ഇത് 6 സെൻറ്റിമീറ്റർ ആണ്, 5 സെൻറ്റിമീറ്റർ അല്ല കേട്ടോ, സോറി. വൈറ്റിൻ്റെ വിഡ്ത്ത് 6 സെൻറ്റിമീറ്റർ ആണ്, എങ്കിലും നമുക്ക് രണ്ട് ചെവിക്കും കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി മെഷർമെൻറ്റ്സ് ഞാൻ ഒരിക്കൽ കൂടെ അതിലിടാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെഷർമെൻറ്റ്സ് വിത്ത് മെറ്റീരിയൽസിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ വിഡ്ത്ത് ഈ സൈസ് കൂടെ ഇട്ടേക്കാം. ഇനി നമുക്ക് എങ്ങനെ ചുറ്റുന്നു നോക്കാം. ഞാൻ ദേ ഇവിടെ ഒരു 7 സെൻറ്റിമീറ്ററിൻ്റെ ഇത് എടുത്തിട്ടുണ്ട്, നടുക്കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റി കാണിച്ചു തരാം. നമ്മൾ ഒരു ബണ്ടിൽ നമുക്ക് ബോഡിക്കും ഒരു ബണ്ടിൽ തലയ്ക്കും വേണം.
തലയുടെ ഭാഗം എടുക്കുമ്പോൾ കുറച്ച് നമുക്ക് കാലിന് കുറച്ച് മതി അപ്പോൾ അത് ആദ്യം ചുറ്റി മാറ്റിയതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ അത്രയായാലും മതി അല്ലെങ്കിൽ നൂല് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് വേറെ എടുക്കാം തലയിടയ്ക്ക് ഫുൾ എടുക്കാം ദേ ഇതിപ്പോൾ ഒരു എൻഡ് നമ്മൾ ഇതിൻ്റെ ബാക്കിൽ കൂടെ ഇങ്ങനെ വിട്ടു ദ ബാക്കിൽ വിട്ടു ഇത് നമുക്ക് കെട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇച്ചിരി നീളത്തിൽ നമ്മൾ ഇത്തിരി നീളത്തിൽ ഇത് വിട്ടിട്ടുണ്ട് എന്നിട്ട് ഇതിങ്ങനെ ഫ്രണ്ട് റോ അകത്തൂടെ കയറ്റി ഈ വെട്ടിക്കൂടെ കയറ്റി ഇങ്ങനെ ചുറ്റിയെടുക്കും അല്ലെങ്കിൽ വെറുതെ നമ്മളെ കയ്യിലൊരു നമുക്കൊരു അളവ് കാണൂലേ ഒരു 7 സെൻറ്റിമീറ്റർ അളവെന്ന് പറയാൻ നമ്മളെ മൂന്ന് വിരൽ ഇങ്ങനെ ജസ്റ്റ് നീക്കി വെച്ചിട്ട് നമ്മുടെ വിരലിൽ ചുറ്റിയെടുക്കണം മൂന്ന് വിരൽ ഇച്ചിരി നീട്ടി വെച്ചിട്ട് ഇങ്ങനെ വെറുതെ ചുറ്റും ചുറ്റി ചുറ്റി ഒരു ബണ്ടിൽ മറ്റേ പേപ്പറിലും നമുക്ക് ചുറ്റിയെടുക്കാം അതിനേക്കാൾ ഈസി ഇതാണ് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ചുറ്റി കാണിച്ചു തരാം വലിയ ബണ്ടിലുണ്ടാക്കേണ്ട ബാക്കി ഞാൻ എല്ലാം ചുറ്റി വെച്ചിട്ടുണ്ട് കാരണം കുറേ ടൈം എടുക്കുന്ന സാധനമാണ് നമ്മൾ അത്രയും ഇരുന്ന് ചുറ്റിയെടുക്കണം ഇപ്പോൾ ഒരു 7 സെൻറ്റിമീറ്റർ വിട്ടിൽ നമ്മളിത് ഇങ്ങനെ ചുറ്റിയിട്ട് ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു ബണ്ടിൽ മുഴുവൻ ചുറ്റണം അത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എങ്കിലും നമുക്ക് ആ ബോഡിയുടെ വണ്ണം കിട്ടുള്ളൂ ഇതുപോലെ ചുറ്റി ഇതിൽ നിന്ന് ഒരു കുഞ്ഞു പീസ് മുറിച്ചെടുത്തിട്ട് നമ്മളിത് രണ്ടിൻ്റെയും നടുക്കൂടെ നമ്മളെ വിരലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കയറ്റി അടിയിൽ കൂടെ കയറ്റി ഞാനിപ്പോൾ വണ്ണം തിക്നെസ് എടുത്തിട്ടില്ല കുറച്ച് ചുറ്റി കാണിക്കാൻ വേണ്ടി മാത്രമാണ് എടുത്തിട്ടുള്ളത് ഒരു ഫുൾ റോള് നമ്മളിങ്ങനെ ചുറ്റിയിട്ട് ഇതിനെ മിഡിലിൽ കൊണ്ടുവരണം ഈ കെട്ടാനുള്ള രണ്ട് നൂലും മിഡിലിൽ കൊണ്ടുവന്ന് നമ്മളിങ്ങനെ ചുറ്റി കെട്ടിയെടുക്കണം നല്ല ടൈറ്റായിട്ട് കെട്ടിയെടുക്കണം എങ്കിലേ നമുക്ക് വലിക്കുമ്പം ഈ നൂല് ഇളകി വരാതിരിക്കുള്ളൂ ഫുൾ നൂല് മാത്രമാണ് നമ്മൾ വേറെ ഒരു സാധനം അതിൽ ചെയ്യുന്നില്ല ഒട്ടിക്കുന്നില്ല ഒന്നുമില്ല ഈ ഒരു കെട്ടിലാണ് നമ്മുടെ ഫുൾ റാബിറ്റിൻ്റെ ഭംഗി വരുന്നതും അത് ഇളകി പോയി കഴിഞ്ഞാൽ തീർന്നു പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു നൂൽ ഇളകി പോയാൽ നമുക്കത് പിന്നെ തിരിച്ചെടുത്ത് വയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് കെട്ടണം ഇത് എല്ലാ ബോളും ഉണ്ടാക്കുന്നത് ഇതുപോലെയാണ് സെൻറ്ററിൽ കൂടെ കെട്ടി നമുക്കപ്പോൾ രണ്ട് സൈഡ് ഇതുപോലെ വരുന്നതിന് നമുക്കിത് കട്ട് ചെയ്യാം ഈ രണ്ട് സൈഡും ഇങ്ങനെ കട്ട് ചെയ്യണം ഇത് ഒരുപാട് നൂല് ഒരു ഫുൾ ബോൾ ചുറ്റിയെടുക്കുമ്പോൾ നമുക്ക് ഈ വലിപ്പത്തിലൊരു ബോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കണ്ടോ ഈ ഒരു വലിപ്പത്തിൽ ബോഡി ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ ചുറ്റി വെട്ടിയെടുക്കണം ഇത് നമുക്കിപ്പോൾ കാലിന് ഇത്രയും മതിയാവും പക്ഷേ അതിന് ഇത്രയും എന്തോ ലെങ്ത് വേണ്ട അതിനൊരു 3 സെൻറ്റിമീറ്റർ നമ്മളെ രണ്ട് വിരലിൻ്റെ തിക്നെസ് മതിയാവും കാലിനും വാലിനും ഉള്ളതെടുക്കണേ ഇനി പേപ്പറിൽ ചുറ്റി കാണിച്ചു തരാം അതും ഇതുപോലെയാണ് ദേ ഇതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബാക്കിൽ കൂടെ ഇച്ചിരി നൂല് കെട്ടാനുള്ളത് വിട്ടിട്ട് ഈ സൈഡിൽ കൂടെ നമ്മൾ എൻ്റെ ഫുൾ റോൾ ചുറ്റിയിട്ട് ലാസ്റ്റ് ഒരു ഇച്ചിരി വരുന്നതിന് ഇതുവഴി കയറ്റി ഇങ്ങനെ എടുക്കും നമുക്കിത് കട്ട് ചെയ്യാം ഇത് ഈ നൂലിൽ നിന്ന് തന്നെയാണ് കെട്ടുന്നത് അപ്പോൾ ഇതിനെ എന്നിട്ട് ഇങ്ങനെ പതുക്കെ പുറത്തോട്ട് തള്ളി ഇങ്ങനെ എടുക്കണം ഈ നൂലിൽ നമുക്കൊരു ഗ്രിപ്പ് പിടുത്തം വേണം ബാക്കിലെ നൂലിലും നമുക്കൊരു ഇത് വേണം എങ്കിലേ നമുക്കത് കറക്റ്റായിട്ട് കെട്ടിയെടുക്കാൻ പറ്റുള്ളൂ ദേ രണ്ട് നൂലും എടുത്തിട്ടുണ്ട് അപ്പോൾ മിഡിലിൽ കൂടെ കറക്റ്റായിട്ട് ഈ സാധനം ചുറ്റിയെടുക്കണം ഒരു സൈഡിൽ നമുക്ക് ഉണ്ട് ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങോട്ട് റിവേഴ്സ് ചുറ്റി ദേ നല്ല ടൈറ്റായിട്ട് വലിച്ച് ചുറ്റണം അപ്പോൾ നീങ്ങി വരും അത് കുഴപ്പമില്ല നമ്മൾ രണ്ട് മൂന്ന് ചുറ്റി ചുറ്റിയിട്ടേ വലിക്കാവും അപ്പം പിന്നെ അതവിടെ ഇരുന്നോളൂ ഫിക്സായിട്ട് ദേ നല്ല ടൈറ്റായിട്ട് വലിച്ച് മുറുക്കി കെട്ടണം ആരുടെയും കൂടെ ഹെൽപ്പ് എടുത്താലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് കെട്ടുന്നതൊക്കെ നല്ല ടൈറ്റായിട്ട് കെട്ടാൻ പറ്റും അല്ലേ ഇപ്പോൾ കണ്ട ഒരു പൂവിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടി ഇതുപോലെയാണ് ബിഗ് ബോൾ വലിയ ബോൾ രണ്ട് ബണ്ടിലും ഉണ്ടാക്കുന്നത് 5 സെൻറ്റിമീറ്ററിൻ്റെയും 7 സെൻറ്റിമീറ്ററിൻ്റെയും നടുക്ക് ഇതുപോലെ കെട്ടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് രണ്ട് ബോൾസ് കിട്ടും നമ്മൾ എത്രത്തോളം ടൈറ്റായിട്ട് കെട്ടുമോ അത്രയും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ് ഇതിപ്പോൾ എല്ലാം പല ഷേപ്പിലിരിക്കുകയാണ് അല്ലെ പല നൂല് പല വലിപ്പത്തിലിരിക്കുകയാണ് നമുക്ക് അതിന് ആദ്യം ഒന്ന് ജസ്റ്റ് ചീകി ഒതുക്കാം ഇതിങ്ങനെ ചീകി കൊടുക്കുമ്പോൾ നല്ല കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആവും ചീകുമ്പോൾ ഇതിൽ കട്ട് ചെയ്യാത്ത നൂലുകളെല്ലാം കട്ട് ചെയ്ത് വിട്ടു കൊടുക്കണം നമ്മൾ വെട്ടുമ്പോൾ എല്ലാ നൂലും വെട്ടണമെന്നില്ല അപ്പം ഇതുപോലെ എവിടെയെങ്കിലും പിടിത്തമുണ്ടെങ്കിൽ അതിനെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചീപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചീകി ചീകി ഇളക്കണം ചീകി ഇളക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല നല്ല രസമാണ് അതല്ലാതെ കാണാനും നല്ല ഭംഗിയാണ് ഇത് കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് നമുക്ക് തോന്നും ഇങ്ങനെ ചീകി എടുത്താൽ
കുറച്ചുകൂടെ സോഫ്റ്റ് ടോയ് പോലെ തന്നെ തോന്നും. ഇളകി വരുന്നതാണ്ട്. അപ്പം കെട്ട് ഒന്ന് രണ്ട് നൂലൊക്കെ നമ്മൾ ചീകുമ്പോൾ പോകും. അപ്പോൾ നമ്മൾ നടുക്ക് നല്ലോണം പ്രസ് ചെയ്ത് പിടിച്ചിട്ടേ ഈ ചുറ്റുമുള്ളത് ചീകി ഇളക്കാവൂ. അല്ലെങ്കിൽ നമ്മൾ ചീകുമ്പോൾ ഓരോ നൂലായിട്ട് ഇങ്ങനെ ഇളകി വരും. പോകുന്നത് അങ്ങ് പോട്ടെ, അത് മൈൻഡ് ചെയ്യണ്ട. എന്ന് എല്ലാ നൂലും കളയാൻ പാടില്ല. നല്ലോണം പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതുപോലെ ഇളക്കി ഇത് ഇങ്ങനെ ഇതിൻ്റെ കുടയുമ്പോഴത്തേക്ക് ഒരു ബോൾ ഷേപ്പാവും. ഇനി നമുക്ക് എക്സസ് നിൽക്കുന്ന ഈ നീണ്ടൊക്കെ നിൽക്കുന്ന സാധനങ്ങൾ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്യണം. ഒരു ബോൾ നല്ല റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം. ഇത്രയാണ് ഇതിനാദ്യം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ്. നല്ലൊരു ബോളാക്കി എടുക്കാം. ഞാനപ്പോൾ ഇവിടെ ഒരു വലിയ ബോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു തലയുടെ പാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നൂല് വെട്ടിക്കളഞ്ഞാലും കുഴപ്പമില്ല, ഇട്ടിരുന്നാലും കുഴപ്പമില്ല, നമുക്ക് കെട്ടിയെടുക്കാം. പിന്നെ രണ്ട് കാല് ഇവിടെ ചെയ്ത് വച്ചു. പിന്നെ ഒരു വാലും ചെയ്ത് വെച്ചിട്ട്. അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബോൾസ്. ഇത് തല, ഇത് നമ്മുടെ ബോഡി, ഇത് രണ്ട് കാല്, ഇത് വാല്. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് മൂക്കിനെ ആദ്യം സെറ്റ് ചെയ്യാം. മൂക്കിനെ സെറ്റ് ചെയ്യാൻ ഒരു പിങ്ക് തുണി എടുത്തിട്ടുണ്ട്. ഒരു ബോൾ, ഒരു മുത്ത്, ദൈവ മാലമുത്താണ്, അതിൻ്റെ അടുത്ത് ഇതിൻ്റെ മിഡിൽ വെച്ചിട്ട് ഇങ്ങനെ ബോളാക്കി കെട്ടാം. നമുക്കിതിനെ നല്ല ടൈറ്റായിട്ട് കെട്ടാം. ഇതേ നല്ലോണം ചുറ്റി കെട്ടണം. ഇത്രയും കെട്ടിയിട്ട് നമുക്ക് ഈ ബാക്കി വരുന്ന തുണിയെല്ലാം വെട്ടിക്കളയണം. ഇനി അതിൽ ചെയ്യേണ്ടത് നമ്മളെടുത്തിട്ടുള്ള ഫിഷിംഗ് വയറില്ലേ, നമ്മളെ കങ്കുസ് നൂല്, നമ്മുടെ വിരലിൽ നാല് ചുറ്റ് ഇതേ ഇങ്ങനെ കുറച്ച് തുമ്പിട്ടിട്ട് നാല് ചുറ്റായിട്ട് എടുക്കണം. ഇത് കാണാൻ പറ്റുമോന്നറിയില്ല, നമുക്കൊരു ബ്ലാക്ക് സർഫസിൻ്റെ പുറത്ത് വെച്ച് കാണിച്ചുതരാം ഞാൻ, എങ്കിലേ കാണാൻ പറ്റും. ഇതാണ് ഫിഷിംഗ് വയറ്. ഇതിങ്ങനെ വൺ ടു ത്രീ ഫോർ ഇത്രയും എടുത്തിട്ട് ഇത് വിട്ടു പോകരുത്. ഈ കറക്റ്റ് ചുറ്റിങ്ങനെ പിടിച്ച് ബാക്കി നമുക്ക് വെട്ടിക്കളയാം. എന്നിട്ട് ഇതിന് നടുക്ക് സെൻറ്ററിൽ ഒരു കെട്ട് നമ്മളിങ്ങനെ കറക്കി ഈ ഒരു നൂലിനെ ഇതിൻ്റെ അകത്തുകൂടെ ഇങ്ങനെ കൊണ്ടുവന്ന് കെട്ടാൻ പാടില്ല. കെട്ടുന്നതിന് മുന്നേ നമുക്ക് ഈ മുത്ത് ചുറ്റി വെച്ചില്ലേ അതിൻ്റെ അകത്ത് കയറ്റി അങ്ങ് കെട്ടണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഈ നൂൽ ഇതിൻ്റെ ഈ മുത്ത് നമ്മൾ കെട്ടിയ നൂലിൻ്റെ അവിടെ വച്ച് ഇതിനിങ്ങനെ നല്ലോണം കെട്ടി ഇറുക്കി വലിക്കണം. ബാക്കി വെട്ടാം. നമുക്ക് ഈ സൈഡ് അങ്ങ് വെട്ടിവിടാം, ഇപ്പുറത്തെ സൈഡും വെട്ടിവിടാം. എന്നിട്ട് നമുക്ക് കറക്റ്റ് സൈസിനത് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ രണ്ട് കണ്ണ്. ഇനി നമുക്കിതെല്ലാം കൂടെ ചെവിയുണ്ട്, ചെവിയുടെ കാര്യമുണ്ട്. ചെവി രണ്ട് ചെവി വേണം അല്ലേ. അപ്പം മിഡിലി കൂടെ രണ്ട് പീസാക്കി ഇതും അതുപോലെ മിഡിലെടുത്ത് അതും രണ്ട് പീസാക്കി. നമ്മൾ രണ്ട് പീസ് പേപ്പർ ഒരുമിച്ച് വെച്ച് വെട്ടി ആദ്യം. അപ്പം നമ്മുടെ ചെവി രണ്ടും ഒരേ സൈസിൽ വരും. വൈറ്റ് വെട്ടിയിട്ടുണ്ട്, ഇനി പിങ്ക്. ഇനി ചെവി ആദ്യം ഒട്ടിക്കാം. അതെ, ഇവിടെ ജസ്റ്റ് ഹോട്ട് ഗ്ലൂ ആണ് എടുത്തിട്ടുള്ള, ഫെവിക്കോൾ മതി ഒട്ടിക്കാം. ചെവിയൊക്കെ ഒട്ടിക്കാൻ ഫെവിക്കോളാണ് നല്ലത്. ചെവി രണ്ടും ഒട്ടിച്ചു. ഇനി നമുക്ക് അടുത്ത് ഇതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം വലിയ ബോളെടുത്ത് ഇങ്ങനെ കുടഞ്ഞാൽ മതി. നമ്മൾ നല്ലോണം കുടയുമ്പോൾ അതിൻ്റെ ഷേപ്പ് കറക്റ്റ് ബോൾ പോലെ കിട്ടും. എക്സ്ട്രാ നൂല് ഞാനങ്ങ് വെട്ടിക്കളഞ്ഞു. എൻ്റെ കയ്യിലിട്ട് ഇങ്ങനെ ബോളാക്കണം. നല്ല സോഫ്റ്റാണ്. ഇനി ഈ തലയുടെ പോർഷനിൽ എക്സ്ട്രാ നൂലും ഞാനങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ നോക്കി, സെൻറ്ററിൻ്റെ അവിടെ ഇത്
ഇവിടെ ഗ്ലൂ ദേ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഗ്ലൂ തേക്കണം നമ്മൾ ഫെവിക്കോൾ ആയാലും ഇതുപോലെ തന്നെ ഒരു കുഞ്ഞ് കുഴി പോലെ ഉണ്ടാക്കിയിട്ട് നല്ലോണം ഫെവിക്കോൾ തേച്ചിട്ട് ഈ ബോളെടുത്ത് ഇതിനെ അങ്ങോട്ടിച്ചു ഞാൻ പറയില്ലേ ഇത് ഞാൻ ചീകിയിട്ടില്ല ഈ തലയുടെ പോർഷനും വേറെ ഒന്നും ചീകിയിട്ടില്ല അത് ചീകിയില്ലെങ്കിലും നല്ല രസമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ചീകണമെന്നും ഇല്ല ചീകണമെന്ന് നിർബന്ധമില്ല നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കാം നമുക്ക് ഇനി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അടുത്ത് ഇനി രണ്ട് കാലൊട്ടിക്കാം ആദ്യം അതിന് മുന്നേ ദേ ഇതിൻ്റെ ബോഡിയെല്ലാം നല്ലോണം സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഫ്രണ്ടിൽ നമ്മൾ ബാക്കിൽ വയ്ക്കുന്നില്ല ബാക്കിൽ വയ്ക്കേണ്ട ആവശ്യമില്ല രണ്ട് സൈഡിലായിട്ട് രണ്ട് കുഞ്ഞു ബോൾസ് 3 സെൻറ്റിമീറ്റർ വീതമുള്ള ബോളും അത് ഇത്രയും ചെയ്തു ഗമ്മിൻ്റെ ബാക്കി നൂലൊക്കെ നമുക്ക് ഉണങ്ങിയതിന് ശേഷം വലിച്ചു കളയാം ഇനി നമുക്ക് വാലൊട്ടിക്കണം അല്ലേ രണ്ട് കാലായി തലയായി ബോഡിയുടെ പാർട്ടുമായി ഇനി വാലും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഗം തേച്ച് വാലും നമുക്കങ്ങ് ഒട്ടിക്കാം എല്ലാം ബോളാണ് നമ്മൾ കുറേ ബോൾസ് ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത് ഇനി അടുത്ത് രണ്ട് ചെവി ഒട്ടിക്കണം ഗം തേച്ചു ഈ സൈഡും ഗം തേച്ചു ഇതിനങ്ങനെ ഇറക്കി വയ്ക്കും എന്നിട്ട് നമുക്കിങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി ഈ സൈഡിലതാണോ ചെവിയുടെ വലിപ്പം കൂടുതൽ ഓന്നുണ്ടെങ്കിൽ കുറച്ച് സൈസ് കുറയ്ക്കാം നമ്മൾ നൂല് ചുറ്റിയെടുത്ത് വെട്ടി വരുമ്പോൾ അതിന് ഡിഫറൻസ് വരുമ്പോൾ എല്ലാവരും വെട്ടുന്ന ഒരുപോലെ ആയിരിക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഡിഫറൻസ് വരും ഇനി അടുത്ത രണ്ട് ബ്ലാക്ക് മുത്ത് ഞാൻ അതുകൊണ്ട് കവർ ചെയ്തിട്ടില്ല ബ്ലാക്ക് മുത്ത് അങ്ങനെ വെച്ചു അവിടെയും ഇവിടെ ഒരിടത്ത് ഗം തേച്ചു മുത്ത് വെച്ചു ഒട്ടിക്കുമ്പോൾ ഒരേ ലെവലിൽ ഒട്ടിക്കാൻ ശ്രദ്ധിക്കണം ഇവിടുത്തെ കണ്ണും ഞാൻ ഒട്ടിച്ചു നമുക്ക് നമ്മുടെ വണ്ണിയുടെ മൂക്കൂടെ സെറ്റ് ചെയ്യാനുണ്ട് അല്ലേ മൂക്കിൽ ഞാൻ എന്താ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം കെട്ടി വച്ചിട്ടുണ്ട് അതിങ്ങനെ ഒരു കെട്ട് പോലെ ഒരു നല്ലൊരു നോട്ടിട്ട് അങ്ങ് വെച്ചാൽ മതി ഇതിനി ഇതുപോലെ നമ്മൾ കണ്ണ് വെച്ച പോലെ ഒരു കുഴി ഉണ്ടാക്കണം പിങ്ക് തുണിയൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ ഇതിനങ്ങ് അകത്താക്കി ഒട്ടിക്കണം ഇതിനെ ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ തിരികെ വയ്ക്കും ഈ മീശ ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് തന്നെ നിൽക്കണം ഇതിനെല്ലാം ഇങ്ങനെ വലിച്ച് സ്ട്രെയിറ്റാക്കി കൊടുക്കണം ഇനി സൈഡൊന്നും കാണാത്ത രീതിയിൽ ചുറ്റി റെഡിയാക്കി എടുത്താം നമ്മുടെ ബണ്ണി ഫിനിഷായി ഇനി ഇതേ ഇവിടെയൊക്കെയുള്ള ഇച്ചിരി മുടിയൊക്കെ നമ്മളെ ഇഷ്ടത്തിന് കാണാൻ പറ്റുന്ന രീതിയിലാക്കി വെട്ടി ഒതുക്കി സെറ്റ് ചെയ്യണം ഇതാണ് നമ്മുടെ വണ്ണിക്കൂട്ട ഇത് ചുറ്റി എടുക്കണം പിന്നെ ഈ ഇത്രയും സെറ്റ് ചെയ്യുന്ന ഇത്രയും പാടേ ഉള്ളൂ എല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്രാഫ്റ്റ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതാണ് നമ്മുടെ വണ്ണിക്കൂട്ടൻ ഇത് നമുക്ക് വാല് തിരിച്ചറിയാൻ വേണ്ടി ഒരു ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് എല്ലാം വൈറ്റായാൽ നമുക്ക് ഒരു ഭംഗി കാണില്ല അതുകൊണ്ടാണ് ഷെയ്ഡ് മാറ്റി കൊടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് ചെയ്യാം ഇത് നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ കൈ കൊണ്ട് ചെയ്ത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കുഞ്ഞുകുട്ടിയൊക്കെ ബർത്ത്ഡേ വരുമ്പോൾ കൊടുക്കാം അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു കാര്യം എല്ലാവരും ക്ലാസ് എടുക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുമോ എന്ന് കുറേ കൂട്ടുകാരെൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ ഞാൻ ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഒരു ഓൺലൈൻ ക്ലാസ് തൽക്കാലം കുറച്ച് കുട്ടികളെ വച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടുത്തുള്ള കുട്ടികളായതുകൊണ്ട് അവർക്കുള്ള മെറ്റീരിയൽസ് ഞാൻ എത്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും ക്രാഫ്റ്റ് ഇഷ്ടമായി എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം